സ്വർഗം തുറക്കണേ, ആത്മാവിൽ ശക്തി നൽകണമേ, വേഗം വരണമേ, സ്നേഹം പകരണമേ, ആത്മാവിലൊന്നു തൊടണമേ, ആരാധനെ യേശുവേ. പ്രൈസ് ദ ലോർഡ്, ഹാലേലൂയ, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. മാറാനാത്ത പ്രോഗ്രാമിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഏവർക്കും സ്വാഗതം. ഹാലേലൂയ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം യോഹന്നാൻ്റെ സുവിശേഷം 6:37. വചനം ഇങ്ങനെ പഠിപ്പിക്കുന്നു, എൻ്റെ അടുക്കൽ വരുന്ന ഒരുവനെയും ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല. എൻ്റെ അടുക്കൽ വരുന്ന ഒരുവനെ പോലും ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല. യേശു ക്രിസ്തുവിൻ്റെ പ്രബോധനമാണ്, യേശു ക്രിസ്തു നൽകുന്ന ശ്രേഷ്ഠമായൊരു വാഗ്ദാനമാണത്. പ്രൈസ് ദ ലോർഡ്. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ നിമിഷങ്ങളിൽ നിങ്ങളിരിക്കുന്ന സ്ഥലങ്ങളിൽ യേശു ക്രിസ്തുവിൻ്റെ സാന്നിധ്യമുണ്ട്, നിങ്ങളിരിക്കുന്ന ഇടങ്ങളിൽ യേശു ക്രിസ്തുവിൻ്റെ സാന്നിധ്യമുണ്ട്. യേശു പറഞ്ഞു, മത്തായിയുടെ സുവിശേഷം 18:20, എന്തെന്നാൽ രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത് അവരുടെ മധ്യേ ഞാനുണ്ട്. ഹാലേലൂയ. യോഹന്നാൻ്റെ സുവിശേഷം 6:63, എന്തെന്നാൽ ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. രണ്ട് സാന്നിധ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങളുടെ അടുത്ത്, രണ്ട് വിധത്തിലുള്ള യേശുവിൻ്റെ സാന്നിധ്യമാണ് നിങ്ങളുടെ അടുത്തുള്ളത്. ഒന്ന്, നിങ്ങൾ രണ്ടോ മൂന്നോ പേർ ഒന്നിച്ചിരുന്ന് വചനം കേൾക്കുമ്പോൾ അതിൻ്റെ മധ്യത്തിൽ യേശുവിൻ്റെ സാന്നിധ്യമുണ്ട്. രണ്ട്, ഓരോ വചനവും നിങ്ങളുടെ കാതുകളിലേക്ക് വരുമ്പോൾ അത് യേശു പറയുന്നു, ആത്മാവും ജീവനും അത്രേ. പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, കഴിഞ്ഞ കാലങ്ങളിൽ ഇതുപോലെ വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ ദൈവമക്കളുടെ ശരീരങ്ങളിലേക്ക്, കുടുംബങ്ങളിലേക്ക്, ജീവിത സാഹചര്യങ്ങളിലേക്ക് യേശുവിൻ്റെ ശക്തി വ്യാപരിച്ച് അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിച്ചിട്ടുണ്ട്. ഒന്ന് രണ്ട് സാക്ഷ്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. എൻ്റെ പേര് സ്റ്റീഫൻ കണ്ടായിക്കോടത്ത്, എറണാകുളത്തു നിന്നാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. എൻ്റെ പേരക്കുട്ടി ഇമ്മാനുവലിൻ്റെ കാല് നേരെ ചവിട്ടി നടക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. കാല് നിലത്ത് കുത്താൻ പറ്റാത്ത എൻ്റെ പേരക്കുട്ടി അഭിഷേകാഗ്നി ശുശ്രൂഷയുടെ സമയത്ത് ടെലിവിഷൻ്റെ മുമ്പിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആരാധന വേളയിൽ കുഞ്ഞിൻ്റെ വേദനയുള്ള കാലിൽ അട്ടപ്പാടി സഗിയോൻ ധ്യാനകേന്ദ്രത്തിന് കൊണ്ടുവന്ന ഈ എണ്ണ പുരട്ടി ഞങ്ങളും വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അത്ഭുതകരമായി ആ പ്രോഗ്രാം തീരുന്നതിന് മുമ്പ് തന്നെ, അരമണിക്കൂറുള്ള ആ പ്രോഗ്രാമിൻ്റെ അവസാനത്തെ ആശീർവാദം നടക്കുന്നതിന് മുമ്പ് തന്നെ എൻ്റെ പേരക്കുട്ടി സൗഖ്യം പ്രാപിച്ചു. അവൻ നിലത്ത് കാലുറപ്പിച്ച് നടന്നു. കുഞ്ഞു നേരെ നടക്കുവാനും ഓടുവാനും തുടങ്ങി. കർത്താവിന് കോടാനുകോടി നന്ദി. സ്റ്റീഫൻ കണ്ടായിക്കോടത്ത്, എറണാകുളം. പ്രൈസ് ദ ലോർഡ്. ഹാലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, വലിയ അത്ഭുതങ്ങൾ വചനം കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ ജീവിതങ്ങളിലേക്ക് കർത്താവ് വർഷിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ എവിടെയാണോ ഇരിക്കുന്നത്, അവിടെ ഇരുന്ന് കരങ്ങൾ ഉയർത്തി കണ്ണടച്ച് ഉറക്കെ യേശുവിൻ്റെ നാമത്തെ വിശ്വസിച്ച് സ്തുതിക്കുക, യേശുവിൻ്റെ നാമത്തെ വിളിക്കുക, പ്രാർത്ഥിക്കുക. ഹാലലുയ്യ, ഹാലലുയ്യ, ഹാലലുയ്യ. കർത്താവെ, അത്ഭുതത്തിൻ്റെ ശക്തി പ്രവഹിക്കട്ടെ. ഇപ്പോൾ രോഗികളായിരിക്കുന്നവരുടെ മേൽ ശക്തി വ്യാപരിക്കട്ടെ. ഇപ്പോൾ ദുഃഖത്തോടെ ഇരിക്കുന്നവരുടെ മേൽ ശക്തി വ്യാപരിക്കട്ടെ. ഇപ്പോൾ താല്പര്യമില്ലാതിരിക്കുന്നവരുടെ മേൽ ശക്തി വ്യാപരിക്കട്ടെ. ഇപ്പോൾ ഈ സൊസൈറ്റിക്ക് വരാൻ പറ്റാത്ത തടസ്സമുള്ളവരുടെ മേൽ ശക്തി വ്യാപരിക്കട്ടെ. എല്ലാ മക്കൾക്കും ഇപ്പോൾ ഈ കൂട്ടായ്മ വന്നു ചേർന്ന് യേശുവിനെ ആരാധിക്കാനുള്ള അഭിഷേകം ലഭിക്കട്ടെ. വചനം കേൾക്കാനുള്ള തടസ്സങ്ങൾ വിട്ടുമാറട്ടെ. മന്ദത മാറിപ്പോകട്ടെ. മരവിപ്പ് മാറിപ്പോകട്ടെ. തീഷ്ണതയില്ലായ്മ മാറിപ്പോകട്ടെ. പൈശാചിക വിടങ്ങൾ വിട്ടുപോകട്ടെ. അത്ഭുതങ്ങൾ ഇപ്പോൾ കുടുംബങ്ങളിൽ സംഭവിക്കട്ടെ. കർത്താവെ, ഇന്ന് വരെ കണ്ടിട്ടില്ലാത്തതും കേട്ടിട്ടില്ലാത്തതുമായ അത്ഭുതങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സംഭവിക്കട്ടെ. ഹാലലുയ്യ, ഹാലലുയ്യ, ഹാലലുയ്യ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഹാലേലൂയ. യോഹന്നാൻ 6:37, എൻ്റെ അടുക്കൽ വരുന്ന ഒരുവനെയും ഞാൻ തള്ളിക്കളയുകയില്ല. യേശു ക്രിസ്തു എല്ലാ മക്കളുടെയും രക്ഷ ആഗ്രഹിക്കുന്ന ദൈവമാണ്. പ്രൈസ് ദ ലോർഡ്. മത്തായിയുടെ സുവിശേഷം 18:14 വചനം പഠിപ്പിക്കുന്നു, ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകാൻ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് ആഗ്രഹിക്കുന്നില്ല. ഒരു വ്യക്തിയുടെയും നാശത്തിൽ ദൈവത്തിന് സന്തോഷമില്ല.
പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഒരു ദൈവ പൈതൽ തൻ്റെ ജീവിതകാലത്ത് യേശുവിനെക്കുറിച്ച് കേട്ട്, യേശുവിനെക്കുറിച്ച് അറിഞ്ഞ്, യേശുവിൻ്റെ നാമത്തിൽ പിതാവിൻ്റെ സന്നിധിയിലേക്ക് കയറി ചെല്ലുന്നുവെങ്കിൽ അവന് സ്വീകാര്യതയുണ്ട്, അവന് അഭിഷേകമുണ്ട്, അവന് പാപക്ഷമയുണ്ട്, അവന് വിടുതലുണ്ട്, അവന് സൗഖ്യമുണ്ട്, അവൻ്റെ ജീവിതത്തിൽ ദൈവം ഇടപെടും. ഒരു സംഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. ഇദ്ദേഹം വളരെ ദുഃഖത്തോടും വേദനയോടും കൂടി വന്ന ഒരു സഹോദരനാണ്. എന്നാൽ യേശുവിനെക്കുറിച്ച് കേട്ട് ഹൃദയത്തിൽ തട്ടി വിശ്വസിച്ച് യേശുവേ എന്ന് വിളിച്ച് നിലവിളിച്ച് കരഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പിതാവായ ദൈവം ചെയ്ത വലിയ അത്ഭുതങ്ങളാണ് ഇദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നത്. എൻ്റെ പേര് യേശുദാസ്. മിലിറ്ററിയിലാണ് എൻ്റെ ജോലി. 25 വർഷമായി ഞാൻ മിലിറ്ററിയിൽ പോയിട്ട്. കുടുംബ പ്രാരാബ്ദങ്ങൾ കാരണം എൻ്റെ വിവാഹം ഇതുവരെയും നടന്നില്ല. എനിക്ക് വയസ്സ് 40 കഴിഞ്ഞു. എൻ്റെ ആർമി സർവീസ് 2007 ഡിസംബറോടുകൂടി അവസാനിക്കുകയാണ്. ജോലിയുള്ളപ്പോൾ നടക്കാത്ത വിവാഹം ജോലി ഇല്ലാതായി എങ്ങനെ നടക്കും എന്ന് ആലോചിച്ച് എൻ്റെ മനം ഉരുകുകയായിരുന്നു. ഞാൻ എൻ്റെ സീനിയർ ഓഫീസറോട് എൻ്റെ സങ്കടാവസ്ഥ പറഞ്ഞു. ഒരു പ്രൊമോഷൻ എനിക്ക് വേണ്ടി തരണമെന്ന് പറഞ്ഞു. എന്നാൽ ആ ഓഫീസർ വളരെ കർക്കശ കാരണം 50,000 രൂപയെങ്കിലും മിനിമം കൈക്കൂലിയും ആവശ്യപ്പെട്ടു. കൈക്കൂലി കൊടുത്താലും എനിക്ക് പ്രൊമോഷൻ ഉറപ്പില്ലായിരുന്നു. കാരണം എനിക്ക് പുറമെ വേറെ 4 പേര് കൂടെ ഈ പ്രൊമോഷന് വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ വളരെ വിഷമത്തോടെ ഇരിക്കുമ്പോഴാണ് എൻ്റെ മൂത്ത സഹോദരിയുടെ മരണത്തെ തുടർന്ന് ഞാൻ നാട്ടിലേക്ക് വന്നത്. ഈ സമയത്ത് 2007 ഒക്ടോബർ 21 സഹിയോൻ ധ്യാനകേന്ദ്രത്തിലൊരു ധ്യാനം പാലക്കാട് ടൗൺ ഹാളിൽ വെച്ച് നടക്കുന്നതായി ഞാൻ കേട്ടു. ഒരു ദിവസമാണെങ്കിൽ ഒരു ദിവസം ധ്യാനത്തിൽ കൂടാമെന്ന് പറഞ്ഞ് എല്ലാവരും നിർബന്ധിച്ച് എന്നെ ധ്യാനത്തിൽ വിട്ടു. ഞാൻ ആ ധ്യാനത്തിൽ വെച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചു. യേശുവിനെക്കുറിച്ച് കേട്ടു, ദൈവവചനങ്ങൾ കേട്ടു. എൻ്റെ ഉള്ളുരുകി ഞാൻ കരഞ്ഞു. സഹിയോൺ ടീമംഗങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അന്ന് അത്ഭുതങ്ങളുടെ തുടക്കമായിരുന്നു. അന്ന് വൈകുന്നേരം തന്നെ മിലിറ്ററിയിൽ നിന്ന് എനിക്ക് ഇൻഫർമേഷൻ കിട്ടി, JCO ആയി ഞാൻ പ്രൊമോട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നുവെന്ന്. മാത്രമല്ല, എൻ്റെ വിവാഹത്തിൻ്റെ തടസ്സങ്ങളും മാറിപ്പോയി. പിറ്റേ ആഴ്ച തന്നെ വിവാഹം ഉറപ്പിച്ചു. 2008 ജനുവരി 26 എൻ്റെ വിവാഹ തീയതി. ഞാൻ എൻ്റെ ദൈവത്തെ അറിഞ്ഞ് ദൈവത്തോട് കരഞ്ഞു. എൻ്റെ ദൈവം എനിക്ക് സമൃദ്ധിയായി അനുഗ്രഹം തന്നു. 2007 നവംബർ 15 ഞാൻ JCO ആയി ചാർജ് എടുത്തതിന് ശേഷമാണ് ഈ സാക്ഷി ലെറ്റർ എഴുതി അറിയിക്കുന്നത്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ഈ ദൈവ പൈതൽ ഒരുപാട് നിരാശയിലും ഒരുപാട് വിഷമത്തിലും ഒരുപാട് വേദനയുമായിരുന്നു. വയസ്സ് 40 കഴിഞ്ഞ് ഏതാണ്ട് 25 വർഷക്കാലത്തോളം ആർമിയിൽ ശുശ്രൂഷ ചെയ്ത് ആർമിയിൽ ജോലി ചെയ്ത് റിട്ടയർ ആകാൻ പോവുകയാണ്. ജോലി ഉണ്ടായിരുന്ന കാലത്ത് വിവാഹം നടന്നില്ല. ഇനി റിട്ടയർ ചെയ്ത കാലത്ത് എങ്ങനെ വിവാഹം നടക്കും? അദ്ദേഹത്തിൻ്റെ വലിയ ആകുലതയായിരുന്നു. എന്നാൽ കർത്താവ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇടപെട്ടു, അദ്ദേഹത്തെ അനുഗ്രഹിച്ചു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവത്തിൻ്റെ വചനം യോഹന്നാൻ്റെ സുവിശേഷം 14:13 ഇപ്രകാരം പഠിപ്പിക്കുന്നു. യോഹന്നാൻ 14:13, എൻ്റെ നാമത്തിൽ നിങ്ങൾ ആവശ്യപ്പെടുന്ന എന്തും പിതാവ് പുത്രനിൽ മഹത്വപ്പെടാൻ വേണ്ടി ഞാൻ പ്രവർത്തിക്കും. യോഹന്നാൻ 14:13. യേശു ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ വന്ന് ഒരു ദൈവ പൈതൽ യേശുവിനെ ആരാധിക്കുകയും ഹൃദയത്തിൽ യേശുവിനെ പൂജിക്കുകയും യേശുവിൻ്റെ നാമത്തിൽ പിതാവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്താൽ ആ വ്യക്തിയെ ഒരു നാളും ദൈവം തള്ളിക്കളയുകയില്ല. ഇത് ദൈവവചനം തരുന്ന ഉറപ്പത്രേ. പ്രൈസ് ദ ലോർഡ്. മാത്രമല്ല, പിതാവ് ആ വ്യക്തിയുടെ കുറിച്ച് ആ വ്യക്തിയുടെ ദുഃഖത്തിൻ്റെ മേൽ പിതാവിൻ്റെ അത്ഭുത ഇടപെടലുണ്ട്. മത്തായിയുടെ സുവിശേഷം 18:19 വചനം പഠിപ്പിക്കുന്നു. വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, ഭൂമിയിൽ നിങ്ങൾ 2 പേർ യോജിച്ച് ചോദിക്കുന്ന ഏതൊരു കാര്യവും എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നിറവേറ്റി തരും. മത്തായി 18:19. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. മറ്റൊരു വ്യക്തിയുടെ അനുഭവം നമുക്ക് ശ്രദ്ധിക്കാം. ഈ വ്യക്തി ഒത്തിരി കാലങ്ങളായി വളരെ വേദനയിലും സങ്കടത്തിലും ഇരിക്കുന്നൊരു വ്യക്തിയാണ്. ഈ വ്യക്തിയുടെ പ്രശ്നം എങ്ങനെയാണ്? ചെറുപ്പം തൊട്ട്, 2 ക്ലാസ്സിൽ പഠിക്കുമ്പം തൊട്ട് കണ്ണിന് രോഗം വന്ന് കണ്ണട വെക്കുന്ന വ്യക്തിയാണ്. ആ വ്യക്തിക്ക് വേണ്ടി ആ വ്യക്തിയുടെ അമ്മ സാക്ഷ്യപ്പെടുത്തുകയാണ്. എൻ്റെ മോൾക്ക് വേണ്ടിയാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. 2 ക്ലാസ് മുതൽ 14 വയസ്സ് വരെ അവൾ കണ്ണട ഉപയോഗിച്ചിരുന്നു. 2007 ഏപ്രിൽ ഞാൻ എൻ്റെ കുട്ടികളോടുകൂടെ അട്ടപ്പാടി സഹിയോൻ ധ്യാനകേന്ദ്ര ധ്യാനത്തിന് വന്നു. ധ്യാനത്തിൽ വെച്ച് യേശുക്രിസ്തുവിൻ്റെ അടുത്ത് ചെല്ലുന്നവരെ യേശുക്രിസ്തു ഏറ്റെടുക്കുന്നുവെന്നും അവരുടെ പീഡകളിൽ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വിടുതലുണ്ടെന്നും ഞാൻ കേട്ടു. ഞാൻ എൻ്റെ കുട്ടികൾക്ക് വേണ്ടി തീക്ഷ്ണമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആ പ്രാർത്ഥനയുടെ ഫലമായി എൻ്റെ മോൾക്ക് 2 ക്ലാസ് മുതൽ ഈ 14 വയസ്സ് വരെ ഉണ്ടായിരുന്ന രോഗപീഠം വിട്ടുപോയി. കണ്ണുവേദനയും തലവേദനയും പൂർണ്ണമായും ശരീരത്തിൽ ഒഴിഞ്ഞുപോയി. കണ്ണട മാറ്റി. പിന്നെ ഇന്ന് വരെ കണ്ണട ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ.
മാത്രമല്ല എൻ്റെ ഇളയ മകൾക്ക് സ്ഥിരമായി തുമ്മലും പൊടിയുടെ അലർജി മൂലം കണ്ണു ചൊറിച്ചിലും ആസ്മയുടെ അസുഖം ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ ഇളയ മകൾക്ക് വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിച്ചിരുന്നു. അന്നത്തേന് ശേഷം പിന്നെ ഇന്ന് വരെ എൻ്റെ ഇളയ മകൾക്ക് പൊടിയുടെ അലർജിയോ കണ്ണിൻ്റെ ചൊറിച്ചിലോ ആസ്മയോ ഉണ്ടായിട്ടില്ല. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. 2007 ഏപ്രിൽ മാസത്തിൽ ധ്യാനം കൂടിയപ്പോൾ ഇവർ പ്രാർത്ഥിച്ചു. 2008 ജനുവരി ആയി. പിന്നെ ഇന്ന് വരെ ഈ കഴിഞ്ഞ മാസങ്ങളിലൊന്നും ആ രോഗപീഠ ഇവരെ അലട്ടിയിട്ടില്ല. അതാണ് ഹെബ്രായ ലേഖനം 13:5 വാക്യം വചനം പഠിപ്പിക്കുന്നു. നിങ്ങളുടെ ജീവിതം ദ്രവ്യാഗ്രഹത്തിൽ നിന്ന് മുക്തമായിരിക്കട്ടെ. നിങ്ങളുടെ ജീവിതം ദ്രവ്യാഗ്രഹത്തിൽ നിന്ന് വിമുക്തമായിരിക്കട്ടെ. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക. എന്തെന്നാൽ ഞാൻ നിങ്ങളെ ഒരുവിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല എന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഞാൻ നിങ്ങളെ ഒരുവിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല എന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയമകനെ, പ്രിയമകളെ, ഇപ്പോൾ നീ ഒരുപക്ഷെ വലിയ ഹൃദയ ഭാരത്തിലായിരിക്കും ഇരിക്കുന്നത്. ഒരുപാട് ഓടി, ഒരുപാട് പ്രയത്നിച്ചു, എന്നാൽ ഒന്നും നടന്നില്ല. ഒരുപാട് കഷ്ടപ്പെട്ടു, എന്ന ഒരു മേൽഗതിയില്ല. ഒരുപാട് അധ്വാനിച്ചു, എന്ന പ്രൊമോഷൻ ലഭിക്കുന്നില്ല. ഒരുപാട് ഒരുപാട് അന്വേഷിച്ചു, എന്ന വിവാഹം നടക്കണില്ല. ഒരുപാട് ഒരുപാട് പഠിച്ചു, എന്നാൽ ജയിക്കുന്നില്ല. ഒരുപാട് പ്രാർത്ഥിച്ചു, എന്നാൽ ആത്മീയ അഭിവൃദ്ധി ഉണ്ടാകുന്നില്ല. എന്ത് തൊട്ടാലും എല്ലാം ഒരു അധോഗതി ആയിരിക്കാം. എങ്ങോട്ട് പോയാലും ഒരു മേൽഗതിയുടെ അനുഭവം ഇല്ലാത്ത ഒരു നശിച്ച ജീവിതത്തിൻ്റെ ഒരു അനുഭവമായിരിക്കാം ഒരുപക്ഷെ ജീവിതത്തിനുള്ളത്. മകനെ മകളെ, നീ നിരാശപ്പെടരുത്. മകനെ മകളെ, നീ ദുഃഖിക്കരുത്. ഈ നിമിഷങ്ങളിൽ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വിടുതലുണ്ട്. ഇങ്ങനെയാണ് വചനം പഠിപ്പിക്കുന്നത്, എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്തെങ്കിലും ചോദിച്ചാൽ പിതാവ് പുത്രനിൽ മഹത്വപ്പെടാൻ വേണ്ടി ഞാനത് പ്രവർത്തിക്കും. എല്ലാവരും പ്രാർത്ഥിക്കട്ടെ, കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കട്ടെ. ദൈവമേ, ഇപ്പോൾ അത്ഭുതങ്ങളോടുകൂടെ ഈ സമൂഹത്തിലേക്ക് ഇറങ്ങി വരണമേ. ഇപ്പോൾ അത്ഭുതങ്ങളോടുകൂടെ ഈ കുടുംബങ്ങളിലേക്ക് ഇറങ്ങി വരണമേ. ഈ മക്കളുടെ ജീവിതങ്ങളിലേക്ക് ഇറങ്ങി വ്യാപരിക്കണമേ. കിടക്കയിൽ രോഗിയായി കിടക്കുന്നവരെ അവിടുന്ന് ഇപ്പോൾ സ്പർശിക്കണമേ കർത്താവെ. ഒരുപാട് മാനസികവേദയോടെ നിരാശ പൂണ്ടിരിക്കുന്നവരെ ഇപ്പോൾ അവിടുന്ന് തൊടണമേ യേശുവേ. ഒത്തിരി കാലങ്ങളായി പാപത്തിൽ പൂണ്ടു കിടക്കുന്നവരെ ഇപ്പോൾ അവിടുന്ന് സ്പർശിച്ച് കൃപ കൊണ്ട് നിറയ്ക്കണമേ കർത്താവെ. നിരാശ വന്ന് പ്രത്യാശയെല്ലാം നഷ്ടപ്പെട്ട് അന്ധകാരാവൃതമായ ചിന്തകളോട് ഇരിക്കുന്നവരുടെ ആവൃതമായ ചിന്തകളുടെ കെട്ടുകൾ അഴിക്കണമേ കർത്താവേ. പിശാച് ബന്ധിച്ചിട്ടിരിക്കുന്നവരുടെ ചങ്ങലകളെ പൊട്ടിക്കണമേ യേശുവേ. ഇപ്പോൾ അത്ഭുതങ്ങൾ നടക്കട്ടെ. എല്ലാവരും സ്തുതിക്കുന്നു, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അത്ഭുതങ്ങളുടെ കർത്താവ്, അതിശയകരമായി ഇടപെടുന്ന ദൈവം, ഇന്നും ജീവിക്കുന്ന കർത്താവ് ഇപ്പോൾ കുടുംബങ്ങളിൽ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് വരെ മാറ്റമില്ലാത്ത ഓരോ മേഖലകളുടെ മേലും അത്ഭുത മാറ്റങ്ങൾ ഉണ്ടാകട്ടെ. വിവാഹത്തിൻ്റെ തടസ്സങ്ങൾ യേശുനാമത്തിൽ വിട്ടുമാറി പോകട്ടെ. ജോലി സംബന്ധമായ തടസ്സങ്ങൾ യേശുനാമത്തിൽ വിട്ടുമാറി പോകട്ടെ. പഠിക്കാൻ കഴിവില്ലാത്ത കുട്ടികൾക്ക്, പഠിച്ചിട്ട് എത്ര പഠിച്ചത് ഓർമ്മയില്ലാത്ത കുട്ടികൾക്ക് ഓർമ്മ സംബന്ധമായ തടസ്സങ്ങൾ വിട്ടുമാറി പോകട്ടെ. എത്ര ചികിത്സയും സൗഖ്യമില്ലാത്ത രോഗപീഠകളുടെ കെട്ടുകൾ അഴിയട്ടെ. കൂടെ കൂടെ വരുന്ന രോഗങ്ങളെ യേശുനാമത്തിൽ ശാസിച്ച് ബന്ധിച്ച് ബഹിഷ്കരിക്കുന്നു. മന്ത്രത്തിൻ്റെയും കൂടോത്തരത്തിൻ്റെയും ശുദ്രത്തിൻ്റെയും ആഭിചാര പ്രവർത്തനങ്ങളുടെയും എല്ലാ തരത്തിലുള്ള സ്വാധീനങ്ങളെയും യേശുവിൻ്റെ നാമത്തിൽ വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ കുടുംബങ്ങളിൽ നിന്ന് ബന്ധിച്ച് ബഹിഷ്കരിക്കുന്നു. നിർവീര്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബ വഴക്കം, കുടുംബ കലഹങ്ങളുമുള്ള കുടുംബങ്ങളിൽ നിന്ന് വഴക്കിൻ്റെയും കലഹത്തിൻ്റെ അരുവികളെ യേശുവിൻ്റെ നാമത്തിൽ ശാസിക്കുന്നു, വിട്ടുപോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സന്ധ്യാപ്രാർത്ഥന കുടുംബങ്ങളിലേക്ക്, സന്ധ്യാപ്രാർത്ഥന ഇല്ലാത്ത കുടുംബങ്ങളിലേക്ക് ഇപ്പോൾ അത്ഭുതകരമായ ദൈവശക്തി വ്യാപരിക്കട്ടെ. മുടക്കം കൂടാതെ പ്രാർത്ഥിക്കാനുള്ള അത്ഭുത അഭിഷേകം കുടുംബത്തിൽ നിറയട്ടെ. ഇന്ന് മുതൽ സന്ധ്യാപ്രാർത്ഥന പുനരാരംഭിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് അങ്ങയുടെ മക്കൾ യാത്ര ചെയ്യുമ്പോഴും, ഇന്ന് അങ്ങയുടെ മക്കൾ ജോലി ചെയ്യുമ്പോഴും, ഇന്ന് അങ്ങയുടെ മക്കൾ തുടങ്ങുന്ന എല്ലാ സംരംഭങ്ങളിലും ദൈവത്തിൻ്റെ അനുഗ്രഹം നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി കുരിശിൽ മരിക്കുകയും അടക്കം ചെയ്യപ്പെടുകയും 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും പിതാവിൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുകയും ചെയ്യുന്ന കർത്താവ്, വലിയ മഹത്വത്തോടെ വീണ്ടും ഒരിക്കൽ കൂടെ ഈ ഭൂമിയിലേക്ക് വന്ന് ഭൂമിയെ വിധിക്കാനിരിക്കുന്ന മഹിമ പ്രതാപവനായ യേശു ക്രിസ്തു ഇതാ ദിവ്യകാരുണ്യ രൂപനായി നമ്മുടെ മധ്യത്തിൽ.
ഈ നിമിഷങ്ങളിൽ വിശ്വാസം മണ്ഡലത്തിലുള്ള എല്ലാ കെട്ടുകളും അഴിയാൻ വേണ്ടി പ്രാർത്ഥിക്കുക. വിശ്വാസം മങ്ങിപ്പോയവർ യേശുവിനെ ഉറക്കെ വിളിച്ച് പ്രാർത്ഥിക്കണം. ആത്മീയ ഉണർവ് കെട്ടുപോയവർ യേശുവിനെ വിളിക്കുക. പാപക്ഷമയുടെ മേഖലകളിൽ സൗഖ്യം കിട്ടാതിരിക്കുന്നവർ യേശുവിനെ വിളിക്കുക. എത്ര പ്രാർത്ഥിച്ചിട്ടും അനുതാപം കിട്ടാത്തവർ യേശുവിനെ വിളിക്കണം. എത്രമാത്രം ആഗ്രഹിച്ചാലും ദേവാലയത്തിലേക്ക് പോകാൻ പറ്റാത്തവർ, ധ്യാനത്തിന് പോകാൻ പറ്റാത്തവർ, യേശുവിനെ വിശ്വസിക്കാൻ പറ്റാത്തവർ, യേശുവിനോട് പ്രാർത്ഥിക്കാൻ പറ്റാത്തവർ ഇപ്പോൾ യേശുവിൻ്റെ സന്നിധിയിൽ കൈകൾ ഉയർത്തി എന്നോട് കരുണ തോന്നണമേ എന്ന് പറഞ്ഞ് യേശുവിനെ വിളിക്കുക. മകനെ മകളെ, നീ ഏത് അവസ്ഥയിലാണെങ്കിലും യേശു ക്രിസ്തുവിനൊരു മനസ്സലിവുണ്ട്. ഒരുപക്ഷേ ഇത്രയും കാലം നീ യേശുവിനെ തള്ളി പറഞ്ഞൊരു വ്യക്തിയായിരിക്കാം. എങ്കിലും ഇപ്പോൾ ഈ വചനങ്ങൾ കേട്ട് ഇന്ന് നീ യേശുവിൻ്റെ പക്കലേക്ക് കൈകൾ ഉയർത്തുന്നുവെങ്കിൽ യേശു ക്രിസ്തു നിന്നോട് മനസ്സലിവുണ്ട്. യേശു ക്രിസ്തുവിനെ തള്ളിക്കളയുകയില്ല. കരങ്ങൾ ഉയർത്തി യേശുവിനെ വിളിക്കട്ടെ. ഹാലലുയാ, ഹാലലുയാ, ഹാലലുയാ. കർത്താവേ, ഇപ്പോൾ അത്ഭുത ശക്തി വ്യാപരിക്കട്ടെ. കുടുംബങ്ങൾ, സമൂഹങ്ങൾ, സ്ഥാപനങ്ങൾ ഇപ്പോൾ വിടുതൽ പ്രാപിക്കട്ടെ. വിശ്വാസ ശക്തി കെട്ടുപോയ ശുശ്രൂഷകരും വിശ്വാസ ശക്തിയിൽ മങ്ങിപ്പോയ അങ്ങയുടെ മക്കളും ഇപ്പോൾ അത്ഭുത അഭിഷേകം പ്രാപിക്കട്ടെ. ഈ സമയം അത്ഭുത അഭിഷേകത്തിൻ്റെ സമയം മാറട്ടെ. കർത്താവേ, ഹൃദയങ്ങൾ ഉണർവ് പ്രാപിക്കട്ടെ. ഹൃദയങ്ങൾ കത്തി ജ്വലിക്കട്ടെ. ഹൃദയങ്ങൾ അഭിഷേക ശക്തി നിറയട്ടെ. അഭിഷേകത്തിൻ്റെ ആത്മാവ് ഇപ്പോൾ വ്യാപരിക്കട്ടെ. എല്ലാ മന്ദതയും മരവും മാറിപ്പോകട്ടെ. വിശ്വാസം ജ്വലിക്കട്ടെ. ദേവാലയ കർമ്മങ്ങളിൽ വിശ്വാസത്തോടെ പങ്കെടുക്കാനുള്ള കൃപ കിട്ടട്ടെ. എല്ലാ ദൈവമക്കൾക്കും പ്രാർത്ഥനയ്ക്കുള്ള അഭിഷേകം ലഭിക്കട്ടെ. വചനം വായിക്കാനുള്ള കൃപ കിട്ടട്ടെ. യേശുവിനെ അന്വേഷിക്കാനുള്ള അഭിഷേകം ലഭിക്കട്ടെ. യേശുവിനെക്കുറിച്ച് കേൾക്കുമ്പോൾ ഹൃദയം ജ്വലിക്കുന്ന അനുഭവങ്ങൾ ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ. ഓരോ കുടുംബത്തിലും ഓരോ വ്യക്തിയുടെയും ശരീരത്തിലും മനസ്സിലുമുള്ള എല്ലാ ദുഷ്ടാത്മ പീഡകളെയും പൈശാചിക ശക്തികളെയും നസ്രയനായ യേശുവിൻ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിക്കുന്നു, നിർവീര്യമാക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സുസിലി എന്ന് എൻ്റെ നാട് തൃശ്ശൂർ മലവായി എന്ന് പറയും. എനിക്ക് 32 വർഷമായി നടുവേദന തുടങ്ങിയിട്ട്. ഒരു ഗുളിക കഴിച്ചിട്ടും കുറവുണ്ടായിരുന്നില്ല. ഞാൻ വരുമ്പോൾ ഗുളിയും കൊണ്ടുപോകുന്നു. ഇവിടെ വന്ന് തിങ്കളാഴ്ച പറഞ്ഞു നടുവേദന മാറി. അന്ന് തൊട്ട് എനിക്ക് കുമ്പടാനും നീരാനും ഞാൻ എന്നിട്ട് ചൊവ്വാഴ്ച നോക്കി ഒരു പാട്ട വെള്ളം എടുത്ത് മുകളിലെ കിടക്കുന്നത്. ഒരു പാട്ട വെള്ളം ഇവിടുന്ന് ചുടുവെള്ളം കൊണ്ട് മുകളിലേക്ക് കയറ്റി കൊണ്ടുപോയി നടുവേദന ഉണ്ടോയെന്ന് അറിയാൻ. അപ്പം നടുവേദനയില്ല. പിന്നെ ഈ നേരം വരെ നടുവേദന വന്നിട്ടില്ല. 32 വർഷമായ നടുവേദനയാണ് ഈ ശരീരത്തിൽ നിന്ന് വിട്ടൊഴിഞ്ഞു പോയത് യേശുവിനെ ആരാധിച്ചപ്പോ. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഈ നടുവേദന എങ്ങനെ വന്നത്? വല്ല വീഴ്ചയുടെ ഫലമായിട്ട് വന്നതാണോ തന്നെ ഉണ്ടായതാണോ? പ്രൈസ് ദ, 32 വർഷമായിട്ട് ആദ്യത്തെ കുഞ്ഞിനെ ഗർഭസ്ഥ ഗർഭിണിയായിരിക്കുമ്പോൾ തന്നെ നടുവേദന തുടങ്ങിയതാണ്. 32 വർഷമായി ഇങ്ങനെ. അന്ന് അതിനുശേഷം വെള്ളമൊക്കെ എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? ബക്കറ്റ് എടുക്കും, പറ്റാണ്ടാകുമ്പോൾ പറ്റിയിട്ടല്ല. അപ്പൊ ഞാൻ കാലത്ത് നേരം വീട്ടിൽ എന്താ ചെയ്യണത്? വീട്ടിലെ ജോലികൾക്ക് ഇഷ്ടമായി. അല്ല, ഈ കഞ്ഞിക്കാലൊക്കെ എന്ത് ചെയ്യും? കഞ്ഞിക്കാലം വൈകുന്നേരം തന്നെ എടുത്ത് പാചകമുറത്ത് വെച്ച് അങ്ങ് എടുത്ത് വയ്ക്കും. നേരം വെളുക്കുമ്പോൾ ഒന്നും പറ്റില്ല. അപ്പം എന്താ ചെയ്യാന്ന് വെച്ചാൽ കാപ്പിയൊക്കെ തിളപ്പിച്ച് എല്ലാവർക്കും വേഗം കൊണ്ടുകൊടുത്ത് വന്നിട്ട് ഞാൻ ചെയ്യുന്ന വെച്ചാൽ ഈ ചേമരിമി കൂടി കൊണ്ട് ഉരുങ്ങ മുട്ടിമലയും എത്തോളാം. എന്നിട്ട് അവിടെ ഒരു അരമണിക്കൂർ ഇരുന്ന് കൊന്തിയൊക്കെ ചൊല്ലിയിട്ട്. ദൈവം, ഇത്രയും കഠിനമായ നടുവേദന ഉണ്ടായിരുന്ന സഹോദരിയാണ് ഇപ്പം ഇതാ ചൂടുവെള്ളം ബക്കറ്റ് കണക്കിനാണ് മുകളിലേക്ക് രണ്ടാം നിലയ്ക്ക് കയറ്റിക്കൊണ്ട് പോകണം. കയ്യടിച്ച് സ്വയം മാറ്റപ്പെടുന്ന ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോർന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോർന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. ദൈവശക്തി കുറഞ്ഞിട്ടില്ല, ദൈവത്തിൻ്റെ താന്നിട്ടില്ല ലോകത്തിൽ ഈ കാലത്തിൽ. ദൈവശക്തി കുറഞ്ഞിട്ടില്ല, ദൈവത്തിൻ്റെ താന്നിട്ടില്ല ലോകത്തിൽ ഈ കാലത്തിൽ. പ്രൈസ് ദ ലോർഡ്. ജെയിംസ് പേര്, വേലൂർ അടവക, തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ. ഞാനെനിക്ക് ഒരു 20 വർഷം മുമ്പ് മദ്രാസിൽ വെച്ച് ഒരു പ്രശ്നത്തിൽ ഒരു അടിപറ്റി. അപ്പോൾ ഈ ഇടത്ത കാതിൻ്റെ കാതിൻ്റെ ഉള്ളിലും പഴുത്ത് പോയതായിരുന്നു. അതിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ ചികിത്സിച്ച് അത് ഒന്നുമില്ലാണ്ടായി. പക്ഷേ കാതിൻ്റെ കേൾവി ശക്തി ഒരു 90% ഉണ്ടായിരുന്നില്ല ഇടത്ത ചെവിൻ്റെ. അപ്പോൾ 90% കേൾവി ശക്തി പോയിരുന്നു. വലത്തെ ഇതിന് കഴുതിന് കേൾക്കാം. എന്നാലും മൊബൈലൊക്കെ വെച്ചാൽ കാതിൻ്റെ അവിടെ ഇടത്തെ കാലിൻ്റെ അവിടെ വെച്ചാൽ വേദന എടുക്കും. അപ്പോൾ വലത്തെ ഭാഗത്താണ് ഞാൻ യൂസ് ചെയ്തിരുന്നത് കഴുത്ത് കാത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഈ വന്ന് ഞായറാഴ്ച തന്നെ ഈ രണ്ട് കാതിൻ്റെ ഉള്ളിലും എനിക്ക് ഒരു കടിയും വേദനയൊക്കെ തുടങ്ങി. അപ്പോൾ ഞാൻ അച്ഛൻ വിളിച്ചു പറഞ്ഞൊന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല.
പക്ഷെ ഇന്നലെ അച്ഛൻ പറഞ്ഞു കാതിനെന്തേലും ഗുണം കിട്ടിയവരുണ്ടെങ്കിൽ പറഞ്ഞില്ലെങ്കിൽ വിഷമമായിരിക്കുമെന്ന്. അപ്പം ഞാൻ അതുകൊണ്ടാണ് ഇപ്പം ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നത്. എനിക്ക് ഫുള്ളായിട്ട് പൂർണ്ണമായിട്ടും എനിക്ക് സൗഖ്യം കിട്ടിയാണോ ഇപ്പം പറഞ്ഞാൽ കേൾക്കണുണ്ട്. ഇടത ജൈവികളെ കേൾക്കുക. ആ കിട്ടും. ഹല്ലേലൂയ, കൈയടിച്ച് ഈശോയെ മാത്രപ്പെടുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാന ശക്തിയും ബലവും എന്നെ യേശുവിന്. അവൻ മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാന ശക്തിയും ബലവും എന്നെ യേശുവിന്. എൻ്റെ പേര് അമ്മണി തോംസൺ. ഞാൻ കൂരാച്ചുണ്ടിൽ നിന്ന് വരുന്നു. കഴിഞ്ഞ സെപ്റ്റംബർ 7-ന് ഡെലിവറൻസ് പ്രയർ നടക്കുമ്പോൾ ഞങ്ങൾ കൂരാച്ചുണ്ടിന്ന് ഒരു ബസ്സിന് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ 2005 ധ്യാനം കൂടിയപ്പോൾ എനിക്കൊരു ആസ്മാ രോഗം സുഖപ്പെട്ടു. 16 വർഷമായി. സാക്ഷ്യം പറയാൻ വേണ്ടി വന്നായിരുന്നു. സാക്ഷ്യം പറഞ്ഞു കഴിഞ്ഞ് ഞാൻ വിളി സങ്കീർത്തിലിരുന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞു മോണയ്ക്ക് അസുഖമുള്ളവരൊക്കെ എൻ്റെ രോഗത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് 10 വർഷമായി എൻ്റെ മോണയ്ക്ക് ഇങ്ങനെ പഴുപ്പൊക്കെ ആയിട്ട്. അപ്പം ഞാൻ അവിടെ ഇരുന്ന് പറഞ്ഞു ഈശോയെ ഇഷ്ടമുണ്ടെങ്കിൽ ഈ രോഗം എടുത്ത് മാറ്റി, ഇതുകൊണ്ട് ഞാൻ ഒത്തിരി അസ്വസ്ഥപ്പെടുന്നുണ്ടെന്നൊക്കെ ഞാൻ പ്രാർത്ഥിച്ചു വന്നേരം. എന്തായാലും പിന്നീട് എനിക്ക് ആ രോഗം ഉണ്ടായിട്ടേ ഇല്ല. 10 വർഷമായുള്ള മോണപ്പഴുപ്പാണ്. ആദ്യ വെള്ളിയാഴ്ച ഒരു ബസ് ആളുമായി കൂരാച്ചുണ്ടി ഇവിടെ വന്ന് യേശുവെ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ച് സഹറാരി അടിച്ചിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈശോ എടുത്ത് മാറ്റി സുഖപ്പെടുത്തിയത്. പ്രൈസ് ദി ലോർഡ്. കൈയടിച്ച് ഈശോയെ മാത്രം സ്തോത്രഗീതം ഞാൻ പാടി സ്തുതിക്കും. സ്തോത്രഗീതം പാടി സ്തുതിക്കും. സ്തോത്രഗീതം പാടി സ്തുതിക്കും.